ഗുഡ് മോർണിംഗ്. നടുവേദന വരാത്തവർ വളരെ ചുരുക്കമാണ്. ജോലിയിലെ ഏറ്റവും കൂടുതൽ അവധികൾക്കും ഏറ്റവും കൂടുതൽ വൈദ്യപരിചരണത്തിനും കാരണമാകുന്ന ഒരു അസുഖമാണ് നടുവേദന എന്നത്. യു എയിലെ പോപ്പുലേഷൻ എടുത്തു കഴിഞ്ഞാൽ യു എയിലെ 65% ആൾക്കാർക്കും നടുവേദനയുണ്ടെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. നടുവിലെ മാംസപേശികളിലെ വേദന, കുത്തിനോവ്, മരവിപ്പ്, നടുവിൽ നിന്ന് കാലിലേക്ക് റേഡിയേറ്റ് ചെയ്യുന്ന വേദന, അതേപോലെ മരവിപ്പ്, ഇവയൊക്കെ തന്നെയാണ് നടുവേദനയുടെ പ്രധാന ലക്ഷണങ്ങൾ. പലപ്പോഴും നടുവേദന അല്പം വിശ്രമം കൊണ്ടോ ഗ്രഹപരിചരണങ്ങളെ കൊണ്ടോ മാറാറുണ്ട്. എന്നാൽ ഇവ കൊണ്ട് മാറാത്ത വേദന, പനിയോടുകൂടിയ വേദന, വീഴ്ചയ്ക്ക് ശേഷം വരുന്ന നടുവേദനകൾ, കാലിലേക്ക് റേഡിയേറ്റ് ചെയ്യുന്നതും മരവിപ്പുണ്ടാക്കുന്നതുമായ നടുവേദന, മലമൂത്ര വിസർജനത്തിൽ വരുന്ന മാറ്റങ്ങൾ, ഇവയോടൊക്കെ അനുബന്ധിച്ച് നടുവേദന വരുമ്പോൾ തീർച്ചയായിട്ടും ഒരു വൈദ്യനെ കാണേണ്ടതാണ്, അല്ലെങ്കിൽ ഒരു ഡോക്ടറെ കാണേണ്ടതാണ്. നടുവേദനയുടെ കാരണങ്ങളെപ്പറ്റി നമുക്ക് അല്പം പരിശോധിക്കാം. പലപ്പോഴും ഭാരമെടുക്കുക, അല്ലെങ്കിൽ ബാലൻസ് ഇല്ലാത്ത പൊസിഷനിലെ ചലനങ്ങൾ, ശക്തിയായ തുമ്മൽ, ഇവയൊക്കെ തന്നെ നടുവിലെ മസിൽസിൻ്റെ സ്ട്രെയിനിന് കാരണമാക്കാറുണ്ട്. ഇതേപോലെ തന്നെ നമ്മുടെ നട്ടലിനിടയ്ക്ക് കുഷ്യൻ പോലെ കാണുന്ന ഒരു അവയവമാണ് ഡിസ്ക് എന്നത്. ഇതേപോലെ തന്നെ ഭാരമെടുക്കുക തുടങ്ങിയ ചലനങ്ങൾ ഈ കുഷ്യൻസിൻ്റെ ഡിസ്കിൻ്റെ പ്രൊലാപ്സിന് അല്ലെങ്കിൽ ബൾജിങ്ങിന് കാരണമാകുകയും നടുവേദനയ്ക്ക് ഹേതുവാകുകയും ചെയ്യുന്നു. ഇതേപോലെ തന്നെ നട്ടലിനെ ബാധിക്കുന്ന ആർത്രൈറ്റിസ്, അല്ലെങ്കിൽ നട്ടലിനെ ബാധിക്കുന്ന തേയ്മാനം, ഇതിനെ ലംബാർ സ്പോണ്ടൈലോസിസ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇതും നടുവേദനയ്ക്ക് ഒരു പ്രധാന കാരണമാണ്. ഇതുപോലെ തന്നെ നട്ടലിൻ്റെ അസാധാരണമായ വളവുകൾ, സ്കോളിയോസിസ് എന്നിങ്ങനെ പേരിലറിയപ്പെടുന്ന അസാധാരണമായ വളവുകളും ഓസ്റ്റിയോപൊറോസിസ് പോലെയുള്ള കണ്ടീഷൻസും നടുവേദനയ്ക്ക് കാരണമാകാറുണ്ട്. നടുവേദനയ്ക്ക് യോജിക്കുന്ന ചില ഹോം റെമഡീസിനെ പരിചയപ്പെടുത്താം. നടുവേദനയുടെ ചികിത്സയിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്നത് വിശ്രമം എന്നതാണ്. നടുവേദനയുള്ളപ്പോൾ മലർന്നു കിടക്കുക. മലർന്നു കിടന്നിട്ട് രണ്ട് മുട്ടിൻ്റെയും അടിയിൽ ഒരു പില്ലോ കയറ്റിവെച്ച് മുട്ടിൻ്റെ ആംഗിൾ ഒരു 120 ഡിഗ്രി എന്നത് വരത്തക്ക വിധത്തിൽ വിശ്രമിക്കുക. ചരിഞ്ഞ് കിടക്കാൻ താല്പര്യമുള്ളവർ ഹിപ്പും നീയും മടക്കി വെച്ച് രണ്ട് തുടയുടെ ഇടയ്ക്ക് ഒരു തലയണ വെച്ച് റെസ്റ്റ് എടുക്കാവുന്നതാണ്. ഇതേപോലെ തന്നെ യോജിക്കുന്ന ഒരു വിശ്രമാവസ്ഥയാണ് ഇടയ്ക്ക് കമിഴ്ന്നു കിടക്കുക, അതല്ലെങ്കിൽ ഇടയ്ക്ക് നടക്കാനും ശ്രമിക്കേണ്ടതാണ് നടുവേദനയുള്ളവർ. നടുവേദനയുള്ളവർ ധാരാളം വെള്ളം കുടിക്കേണ്ടത് അത്യാവശ്യമാണ്. അതേപോലെ തന്നെ സുഖശോധന ഉറപ്പുവരുത്തുന്നതും നടുവേദനയെ പരിഹരിക്കും. കോൺസ്റ്റിപ്പേഷനും നടുവേദനയുള്ളവർ 1-2 ടീസ്പൂൺ ആവണക്കെണ്ണ അല്പം ചൂടു പാലിൽ ചേർത്ത് രാത്രി കഴിക്കുന്നത് നടുവേദനയെ അകറ്റാൻ വളരെ സഹായകരമാണ്. നടുവേദനയുള്ളപ്പോൾ ഇരിക്കുന്നതും പ്രത്യേകം ശ്രദ്ധിക്കണം. മുട്ടിൻ്റെ ലെവല് കഴിയുന്നതും ഹിപ്പിനേക്കാൾ അല്പം പൊക്കി ഇരിക്കത്തക്ക രീതിയിൽ, കഴിയുമെങ്കിൽ ഒരു ഫുട് സ്റ്റെപ്പോ മറ്റോ ഉപയോഗിച്ചിട്ട് അങ്ങനെയുള്ള ഇരിപ്പ് പ്രാക്ടീസ് ചെയ്യുക. അതേപോലെ യോഗാസനങ്ങളായ ഭുജംഗാസനം, ശലഭാസനം, പവനമുക്താസനം എന്നിവ ശീലിക്കുന്നത് നടുവേദനയെ അകറ്റുവാനും നടുവിലെ മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്യാനും വളരെ സഹായിക്കുന്നു. നടുവേദനയുള്ള ഭാഗത്ത് അല്പം ഇഞ്ചി അരച്ച് പേസ്റ്റാക്കി പുറമേ പുരട്ടുക, അതല്ലെങ്കിൽ യുക്കാലിപ്റ്റസ് ഓയിൽ പുരട്ടുക, അതല്ലെങ്കിൽ എള്ളെണ്ണയിൽ അല്പം കർപ്പൂരമോ ഇന്ദുപ്പോ പൊടിച്ചിട്ട് ചൂടാക്കി പുറമേ പുരട്ടുന്നത് നടുവേദനയ്ക്ക് നല്ല ആശ്വാസം തരാറുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ നാട്ടിൻപുറത്ത് കാണുന്ന എരിക്കില, പുളിയില ഇവയൊക്കെ ഇട്ട് വെള്ളം തിളപ്പിച്ച് അതിലൊരു തോർത്ത് അല്ലെങ്കിൽ ഒരു തുണി മുക്കി പുറമേ ആവി പിടിക്കുന്നതും അക്യൂട്ടായ നടുവേദനയെ ശമിപ്പിക്കുവാൻ സഹായിക്കും. നടുവേദനയ്ക്ക് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ഒരു കിഴിയെ പരിചയപ്പെടുത്താം. ചെറുനാരങ്ങ ഒരു 10 എണ്ണം ചെറുതായി നുറുക്കിയെടുക്കുക. ഒരു 1/2 നാളികേരം ചുരണ്ടിയത്, അല്പം ഇന്ദുപ്പ് എന്നിവ പറ്റുമെങ്കിൽ വേപ്പെണ്ണയിൽ അല്ലെങ്കിൽ എള്ളെണ്ണയിൽ ഒന്ന് വാട്ടി ഒരു 2 കിഴിയാക്കി കെട്ടുക. എന്നിട്ട് ഈ കിഴികൾ അല്പം മുറിവെണ്ണ വീട്ടിലുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ കർപ്പൂരാദി തൈലമോ അല്ലെങ്കിൽ വെറും എള്ളെണ്ണയോ വീട്ടിലുണ്ടെങ്കിൽ അതിൽ മുക്കി ഒന്ന് ചൂട് പിടിപ്പിച്ച്
ജെൻറ്റിലായിട്ട് ആ നടുവേദനയുള്ള ഭാഗത്ത് റബ്ബ് ചെയ്ത് കൊടുക്കുന്നത് നടുവേദനയെ അകറ്റുവാൻ സഹായിക്കും. ഇതൊക്കെ ഹോം റെമഡീസ് ആണ് പറഞ്ഞത്. എന്നാൽ ഇതുകൊണ്ട് മാറാത്ത നടുവേദന, അല്ലെങ്കിൽ മുമ്പ് പറഞ്ഞ കാലിലേക്ക് മരവിപ്പ്, ബലക്കുറവ്, റേഡിയേറ്റിംഗ് പെയിൻ, പനി കൂടെയുള്ള നടുവേദന, ഇവയൊക്കെ ഉള്ളവർ തീർച്ചയായിട്ടും ഒരു വൈദ്യനിർദ്ദേശപ്രകാരം തന്നെ ഇതിനെ ചികിത്സിക്കേണ്ടതാണ്. ആയുർവേദ മരുന്നുകളായ രാസനാസപ്തകം, സഹജരാദി, ഗന്ധർവഹസ്താദി എന്നിങ്ങനെ ഒരു കൂട്ടം മരുന്നുകളുണ്ട് നടുവേദനയ്ക്ക് വളരെ ഫലപ്രദമായിട്ട്. അതേപോലെ തന്നെ ആയുർവേദ ചികിത്സകളായ കടീവസ്തി, അല്ലെങ്കിൽ ആവിയിൽ കിഴി നടത്തുക, അല്ലെങ്കിൽ കഷായവസ്തി, മാത്രാവസ്തി എന്നിങ്ങനെ വളരെയധികം ചികിത്സാമുറകൾ നടുവേദനയ്ക്ക് വളരെ ഫലപ്രദമായിട്ടുണ്ട് ആയുർവേദത്തിൽ. തേയ്മാനത്തോടു കൂടിയിട്ടുള്ള നടുവേദനയിൽ, അതായത് ലംബാർ സ്പോണ്ടൈലോസിസ് തുടങ്ങിയ കണ്ടീഷനിൽ, ഞാൻ ക്ലിനിക്കിൽ ഒരു ഔഷധ രൂപേണ തന്നെ കൊടുക്കുന്ന ഒരു മരുന്നാണ് എള്ള്. എള്ള് പലപ്പോഴും പറയുന്നത് ദിനേ ദിനേ കൃഷ്ണതില പ്രകുഞ്ചം, അതായത് ദിവസവും ഒരു അരപ്പലം എള്ള് രാവിലെ കഴിക്കുന്നത് ശക്തിയുള്ള എല്ലുകൾക്കും പല്ലുകൾക്കും കാരണമാകുമെന്നാണ് പറയുന്നത്. എള്ളിനെ പറ്റി ഒരു ആമുഖത്തിൻ്റെ ആവശ്യം തന്നെയില്ല. കറുത്ത എള്ളിനാണ് ഗുണം കൂടുതലുള്ളത്. എള്ള് സ്പർശത്തിൽ ശീതമാണെങ്കിൽ പോലും അത് ഉഷ്ണവീര്യമാണ്. മുതിർന്നവർക്ക് മാത്രമല്ല കൊച്ചുകുട്ടികൾക്കും എള്ള് ആഹാരത്തിൽ ചേർത്ത് കൊടുക്കുന്നത് വളരെ പോഷണ ഗുണമുള്ളതാണ്. എള്ള് പ്രോട്ടീൻ ഡെഫിഷ്യൻസി ഉള്ളവർക്ക് എള്ള് ഒരു കൺകണ്ട ഔഷധമായിട്ട് തന്നെ ഉപയോഗിക്കാം. എള്ള് അരച്ച് പാലിൽ ചേർത്ത് അല്പം ശർക്കരയും ചേർത്ത് കഴിക്കുന്നത് ഒരു നല്ല പ്രോട്ടീൻ ഷേക്കായിട്ട് ജിമ്മിൽ പോകുന്നവർക്കും ഉപയോഗിക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. എള്ള് ചേർത്ത് ഉപയോഗിക്കാവുന്ന വളരെയധികം രസായന വിധികളുണ്ട്. എള്ള് അല്പം നെല്ലിക്കയോ കടുക്കയോ താന്നിക്കയോ ചേർത്ത് കഴിക്കുന്നത് അവർക്ക് മയിലിനെ പോലെ മനോഹരമായ ശരീരമുണ്ടാകുമെന്നാണ് ആയുർവേദ ശാസ്ത്രം പറയുന്നത്. നായ്ക്കുരണ പരിപ്പ് ഇട്ട് കാച്ചിയ പാലിൽ എള്ള് അരച്ച് ഉണക്കി അല്പം പഞ്ചസാരയും ചേർത്ത് കഴിക്കുന്നത് ശുക്ലവൃത്തിയെ ഉണ്ടാക്കാൻ അത്യുത്തമമാണ്. അതേപോലെ തന്നെ ഒരു ധാത്രി തിലരസായനം ആയുർവേദത്തിൽ പറയുന്നുണ്ട്. അതായത് എള്ള്, നെല്ലിക്ക, കയ്യോന്നി ഇത് സമാസമം ചേർത്ത് ദിവസവും കഴിക്കുന്നവർ 100 വർഷം വരെ കറുത്ത തലമോടിയോടുകൂടി ജീവിക്കുമെന്ന് പറയുന്നു. ഇത് ചക്രദത്തം എന്ന ഗ്രന്ഥത്തിലാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അകാലനരയുള്ളവർ ഇങ്ങനെ എള്ള്, നെല്ലിക്ക, കയ്യോന്നി എന്നിവ മിക്സ് ചെയ്ത് ദിവസവും കഴിക്കുന്നത് വളരെ ഫലപ്രദമാണ്. അതേപോലെ തന്നെ ചുക്ക്, ചുക്കിൻ്റെ ഇരട്ടി എള്ള്, എള്ളിൻ്റെ ഇരട്ടി ശർക്കര എന്നിവ ചേർത്ത് കഴിക്കുന്നത് വയറിലെ അൾസറിന് വളരെ ഫലപ്രദമാണ്. അതേപോലെ തന്നെ എള്ളും വേപ്പിലയും കൂടി അരച്ച് തേൻ ചേർത്ത് വ്രണങ്ങളിൽ പുരട്ടുന്നത് വ്രണശോധനയുണ്ടാക്കും. ഇതേ മിശ്രിതം തന്നെ അല്പം നെയ്യ് ചേർത്ത് കഴിച്ചാൽ വ്രണത്തെ കരിയിക്കുകയും ചെയ്യും. ബെഡ്സോറിനും ഈയൊരു മിശ്രിതം വളരെ ഫലപ്രദമാണ്. ആർത്തവ കുറവുള്ളവർ, അല്ലെങ്കിൽ ആർത്തവ സമയത്ത് വേദനയുള്ള സ്ത്രീകൾ ദിവസവും എള്ള് കഴിക്കുന്നത് വളരെ ഗുണകരമായി കാണാറുണ്ട്. എന്നാൽ ഗർഭിണികൾ ഗർഭകാലത്ത് വളരെയധികം എള്ള് ഓവർഡൂ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഓവർ ഇൻടേക്ക് ചെയ്യുന്നത് കുറയ്ക്കേണ്ടതാണ്. എള്ള് അല്പം കാർഗോഗിൽ അരി ചേർത്ത് ദിവസവും കഴിക്കുന്നത് എത്ര കഠിനമായ ത്വക്ക് രോഗങ്ങളെയും ശമിപ്പിക്കുകയും ചെയ്യും. എള്ള് വെണ്ണ ചേർത്ത് അരച്ച് അകത്തേക്ക് കഴിക്കുന്നത് രക്താർശസിന് വളരെ ഗുണകരമായി കാണാറുണ്ട്. അതേപോലെ തന്നെ എള്ള് അരച്ച് തലയിൽ പുരട്ടുന്നത് കേശ്യവുമാണ്, അതായത് തലമുടി വളരാൻ സഹായിക്കുകയും ചെയ്യും. ഞാൻ ഇന്ന് നടുവേദനയെപ്പറ്റിയും എള്ളിൻ്റെ ഗുണങ്ങളെപ്പറ്റിയും സംസാരിച്ചു. എള്ള് പ്രത്യേകിച്ചും ഓസ്റ്റിയോപോറോസിസ്, അല്ലെങ്കിൽ ലംബാർ സ്പോണ്ടൈലോസിസ് എന്നിവ കാരണമുള്ള നടുവേദനയ്ക്കാണ് കൂടുതൽ ഫലപ്രദമാകുക. ഹോം റെമഡീസ് പലപ്പോഴും ഒരു വൈദ്യനിർദ്ദേശപ്രകാരം തനിയെ ശീലിക്കേണ്ടതാണ്. മറ്റൊരു വിഷയവുമായി അടുത്ത ദിവസം വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.